സൂറത്ത് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് വന്ന് ഒരാഴ്ച തികഞ്ഞിട്ടും സെഷൻസ് കോടതിയിൽ രാഹുൽ ഗാന്ധി അപ്പീൽ നൽകിയില്ല. എന്തുകൊണ്ടാണ് അപ്പീൽ നൽകാത്തതെന്നാണ് ഇന്ന് രാവിലെ അമിത്ഷാ ചോദിച്ചത്. അപ്പീൽ നൽകാത്തത് കൊണ്ട് രാഹുൽ ഗാന്ധി അഹങ്കാരിയാണെന്നാണ് അമിത്ഷായുടെ അഭിപ്രായം. ഇടക്കാലം കൊണ്ട് ദേശീയതലത്തിൽ തീർത്തും അപ്രസക്തമായി പോയ കോൺഗ്രസ് മാധ്യമശ്രദ്ധ പോലും കിട്ടിയത് ഈ കേസിലാണ്. അതുകൊണ്ട് തന്നെ കുറച്ചു കാലം കൂടി ഈ വിഷയം സജീവമായി നിലനിർത്തിക്കൊണ്ടു പോകാനാണ് കോൺഗ്രസിൻ്റെ ശ്രമം. കേസിൽ അപ്പീൽ നൽകാത്തതും തിരക്ക് കൂട്ടേണ്ടെന്ന രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം കണക്കിലെടുത്ത് മാത്രമാണ്. പോകുന്നതുവരെ പോകട്ടെ എന്നാണ് വിദഗ്ധ ഉപദേശം കോൺഗ്രസിന് കിട്ടിയത്. 2 വർഷത്തേക്ക് ശിക്ഷിച്ചുകൊണ്ടുള്ള ഉത്തരവ് സ്റ്റേ ചെയ്യുകയോ റദ്ദാക്കുകയോ വേണം എന്നാവശ്യപ്പെട്ട് അപ്പീൽ നൽകേണ്ടതില്ലെന്നും ജയിലിൽ പോകാൻ തയ്യാറാണെന്നുമാണ് ഏതാനും ദിവസം മുൻപ് രാഹുൽ ഗാന്ധി പാർട്ടി നേതൃത്വത്തെ അറിയിച്ചത്. അപ്പീൽ നൽകുന്നതിന് കോടതി അനുവദിച്ച 30 ദിവസത്തെ സാവകാശം വേണ്ടെന്നും നേരെ ജയിലിലേക്ക് പോകാമെന്നും ചർച്ചകളിൽ രാഹുൽ പറഞ്ഞിരുന്നു. പൂർവികരായ ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ജയിലിൽ പോയവരാണെന്നും അതേ മാർഗം സ്വീകരിക്കാൻ മടിയില്ലെന്നും വികാരഭരിതനായി രാഹുൽ പറഞ്ഞത് രാജ്യത്തെ ജനങ്ങൾ കേട്ടതാണ്. അത്തരമൊരു നീക്കം രാജ്യത്തുടനീളം അനുകൂല വികാരം സൃഷ്ടിക്കാൻ സഹായിക്കും. അതുകൊണ്ടാണ് അപ്പീൽ പോലും താമസിപ്പിക്കുന്നത്. അയോഗ്യനാക്കിയ നടപടിക്ക് പിന്നാലെ ഉണ്ടായ പ്രതിഷേധവും അതേ തുടർന്നുണ്ടായ പ്രതിപക്ഷ ഐക്യവും കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കും രാഷ്ട്രീയമായി തിരിച്ചടിയാണ് അവരെ ഉറക്കം കെടുത്തിയ സംഭവമാണ്. ഒറ്റക്കെട്ടായുള്ള പ്രതിഷേധങ്ങളിലൂടെ പ്രതിപക്ഷ ഐക്യം ബലപ്പെടുത്തുകയാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. നിയമയുദ്ധത്തിനൊപ്പം രാഹുലിൻ്റെ അയോഗ്യതയ്ക്കെതിരെ രാഷ്ട്രീയ പോരാട്ടം ശക്തമാക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചു കഴിഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ ഔദ്യോഗിക വസതി ഒഴിയാൻ നോട്ടീസ് നൽകിയതും പ്രചാരണ വിഷയമാക്കി. രാഹുൽ ഗാന്ധിക്ക് താമസിക്കാൻ വീട് വാഗ്ദാനം ചെയ്തുകൊണ്ട് സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായ പ്രചാരണം അരങ്ങേറി. എൻ്റെ വീട് താങ്കളുടെയും എന്ന വാചകത്തോടെ രാഹുലിനെ സ്വന്തം വീട്ടിൽ താമസിപ്പിക്കാൻ പ്രവർത്തകർ ക്ഷണിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ചത്.